ഏവർക്കും ഇരിക്കാം. എത്ര ദൂരസ്ഥലങ്ങളിൽ ആയിരുന്നാലും ജോലിസ്ഥലങ്ങളിലായിരുന്നാലും സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ദൂരത്തായിരുന്നാലും സ്വന്തം വീട്ടിൽ വരിക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ ആഗ്രഹമാണ്, ഒരു സന്തോഷമാണ്. സ്വന്തം നാട്ടിൽ വരിക, സ്വന്തം വീട്ടിൽ വരിക എന്നുള്ളതൊക്കെ. എന്നാൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ ഞാനാക്കി മാറ്റിയ പ്രധാനപ്പെട്ട ഇടം എന്നത് എൻ്റെ ഈ മാതൃ ഇടവകയാണ്. ഇവിടെ ഒരു ശുശ്രൂഷകനായി തിരിച്ചു വന്ന് സ്വന്തം വീട്ടിൽ വരുന്നതിനേക്കാൾ ഏറെ സന്തോഷവും ആകാംക്ഷയും ആഗ്രഹവും ഒക്കെ നിറഞ്ഞ നിമിഷമാണ് ഇത്. കൊച്ചിൻ മഹായുടെ അധ്യക്ഷൻ അഭിനന്ദ ബേക്കർ നൈൻ ആൻഡ് ഫെൻ തിരുമേനിയുടെ കൈവയ്പ്പിനാൽ ജനുവരി മാസം 4-ാം തീയതി പൂർണ്ണ പട്ടത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി. ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ എന്നെ ഈ ശുശ്രൂഷയ്ക്കായി മോൾഡ് ചെയ്തത് ഈ ദേവാലയവും ദേവാലയവുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളും ഈ ദേവാലയത്തിലെ നിങ്ങൾ ഓരോരുത്തരും ഒക്കെയാണ്. ഞാൻ പഠിച്ച ഹോക്സ്വർത്ത് സ്കൂൾ, എന്നെ പഠിപ്പിച്ച അധ്യാപകർ, ഞാൻ പഠിച്ച ഈ ഇടവകയിലെ സൺഡേ സ്കൂൾ, പഠിപ്പിച്ച ടീച്ചേഴ്സ്, അമ്മണി അമ്മച്ചി മുതൽ മറിയാമ്മ ടീച്ചർ, അമ്മക്കുട്ടി ടീച്ചർ, ഷീല ടീച്ചർ, ലീലമാമ, ലൈസ മിസ്, ഞാനൊരംഗമായിട്ട് ഇരുന്ന ക്വയർ, ഞങ്ങളെ ഗാനങ്ങൾ പരിശീലിപ്പിച്ച ദിലീപ ചാചൻ, തോമസ് കോശി സാർ, പ്രസാദ് സാർ, എൻ്റെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ഈ ഇടവകയിൽ ശുശ്രൂഷകരായി എന്നെ ശുശ്രൂഷ എങ്ങനെയാണെന്ന് കാണിച്ചു തന്ന അനേകം അച്ഛന്മാരുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് പി ഒ നൈനാൻ അച്ഛൻ മുതലാണ്. പി ഒ നൈനാൻ അച്ഛൻ, എം ഇ ജോൺ അച്ഛൻ, തോമസ് സാമൽ തിരുമേനി, വിജു വർക്കി അച്ഛൻ, സി സി ജേക്കബ് അച്ഛൻ, സജി കെ സാമച്ചൻ, പായിക്കാട്ടച്ചൻ, സാബു കെ ചെറിയൻ ബിഷപ്പ്, കുന്നമ്പള്ളി അച്ഛൻ, അവസാനം ഇപ്പോൾ അലക്സ് പി ഉമ്മൻ അച്ഛനും. പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരഭയമായി നിന്ന വൗച്ചായനും ഓനോമാമയും, വൈദിക വിദ്യാഭ്യാസത്തിനായി സഹായിച്ച പ്രിയപ്പെട്ടവർ, ഇന്ന് വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ തോലശ്ശേരിയിലെ കുടുംബം, തോലശ്ശേരി കുടുംബം, നിങ്ങളോടെല്ലാം പറഞ്ഞാൽ തീരാത്ത അധികം നന്ദി ഉണ്ട്. ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല വൈദികനാകുവാൻ സാധിച്ചുവോ എന്നെനിക്കറിയത്തില്ല. എങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥന തുടർന്നും ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന വിഷയം സൃഷ്ടിയുടെ വീഴ്ച എന്നുള്ളതാണ്, ദ ഫോൾ ഓഫ് ക്രിയേഷൻ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, രാവിലെ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം അങ്ങയുടെ വചനം ധ്യാനിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും
അങ്ങയുടെ ജനത്തിൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയ്ക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കുമാറാകട്ടെ. പാപത്തിൻ്റെ സാർവത്രികതയെ വിശദീകരിക്കുവാൻ വിവിധ കാലയളവുകളിൽ വേദപുസ്തക എഴുത്തുകാരും സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞരും ഉപയോഗിച്ചിട്ടുള്ള ആശയമാണ് വീഴ്ച അഥവാ ഫോൾ എന്ന് പറയുന്നത്. മനുഷ്യപാപത്തിൻ്റെ പിന്തുടർച്ച ആദാമിൻ്റെ ആദ്യ പാപം മുതൽ നിരന്തരമായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനവും കൂടിയാണ് അത്. ആദാമിൽ എല്ലാവരും മരിക്കുന്നു എന്ന് പൗലോസ് പ്രസ്താവിക്കുന്നതിൻ്റെ അടിത്തറയും ആദാമിൻ്റെ വീഴ്ച തന്നെയാണ്. ഏദനിലെ പാപം കാരണം സൃഷ്ടിയുടെ പദവിയിൽ നിന്നും ആദം വീണു. ഈ വീഴ്ച മനുഷ്യരാശിയെ മുഴുവനായി ബാധിച്ചു. ഇവിടെ ഒരു മനുഷ്യൻ്റെ പാപം അഥവാ വീഴ്ച എങ്ങനെ മനുഷ്യർക്ക് മുഴുവൻ ദോഷഹേതുവായി എന്ന യുക്തിസഹജമായ ചോദ്യത്തിന് നിശ്ചയമായും ഒരു പ്രസക്തിയുണ്ട്. ആദം എന്ന ആദ്യ മനുഷ്യനെ കേവലം ഒരു വ്യക്തിയല്ല, ഒരു വംശമായി വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. മറ്റു ജീവജാലങ്ങളെ പോലെ സൃഷ്ടിപരമായ തുടർച്ചയോടുകൂടിയാണ് മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചത്. ഒരു ജീവവംശത്തിൽ ആദ്യത്തേതിനെ ദൈവം സൃഷ്ടിക്കുകയും തുടർന്ന് സൃഷ്ടി പ്രക്രിയ അവയിലൂടെ തന്നെ നിറവേറുകയും ചെയ്യുകയാണ്. അപ്രകാരം സൃഷ്ടിപ്രക്രിയയുടെ തുടർച്ചയായുള്ള മനുഷ്യവംശം ആയിരുന്നു ആദാം. ഈ കാരണത്താൽ തന്നെ ആദാമിൻ്റെ വീഴ്ച ഒരു വ്യക്തിയുടെ വീഴ്ചയല്ല, മറിച്ച് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ വീഴ്ചയായിട്ടാണ് കാണുന്നത്. ദൈവം മനുഷ്യനെ വിഭാവനം ചെയ്ത അച്ച് ആയിരുന്നു ആദാം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് വികലമായ ആ അച്ചിനെ ഒന്നാം ആദാമിന് പകരം കുറവുകളില്ലാത്ത മോൾഡ് ആയ രണ്ടാം ആദാമായി യേശുവിനെ നൽകുകയും അതുവഴി സൃഷ്ടിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളോടുള്ള മടങ്ങിവരവിനായുള്ള സാധ്യതകൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. സൃഷ്ടാവിൽ നിന്നും സൃഷ്ടിയുടെ അന്യവൽക്കരണമാണ് വീഴ്ചയെ പൊതുവായി മനസ്സിലാക്കാവുന്നത്. ഇത് പാപത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന മനോഭാവമായി സൃഷ്ടിയിൽ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നു. അറിവിനോടുള്ള ആഗ്രഹം ലോകത്തിൽ കാണുന്നു. എല്ലാം കൈവശം വയ്ക്കുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉള്ളതാണ്. ദൈവം സൃഷ്ടിയെ നോക്കി സർവ്വതും നല്ലതും പ്രയോജനമുള്ളതുമായി കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം പൂർണ്ണതയോടെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിൽ മനുഷ്യന് ദൈവം ഉത്തരവാദിത്വം നൽകി. അതായത് ഭൂമിയിൽ കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും മാത്രവുമല്ല രണ്ട് വൃക്ഷത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി. എന്നാൽ സൃഷ്ടാവിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സൃഷ്ടി പരാജയപ്പെട്ടിരിക്കുന്നു. ദൈവിക കൽപ്പന അനുസരിച്ച് അനുദിനം ജീവിക്കുമ്പോൾ സൃഷ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൃഷ്ടിയുടെ പതനം എന്ന വിഷയത്തിന് പ്രസക്തി ഏറുന്നത്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിജ്ഞാനത്തിൻ്റെയും വളർച്ച മനുഷ്യന് ഒരു ഭീഷണിയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സൃഷ്ടിയുടെ പതനത്തെക്കുറിച്ച് പറയുന്നതാണ്
നാം ഇന്ന് ഒന്നാം പാഠമായി വായിച്ച വേദഭാഗം. ഈ ഭാഗത്ത് നിന്ന് മൂന്ന് വെല്ലുവിളികളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി സൃഷ്ടിയുടെ വെല്ലുവിളി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. തിന്മ അഥവാ പാപം എങ്ങനെ സൃഷ്ടിയിൽ വെളിപ്പെട്ടു എന്നതാണ് ഈ വേദഭാഗം വിശദീകരിക്കുന്നത്. സ്ത്രീയും പാമ്പും തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാമ്പിനെ കൗശലമേറിയ ഒരു ജീവിയായി കരുതുന്നു. കൗശലം, ജ്ഞാനം, അറിവ്, വിവേകം, പരിജ്ഞാനം ഇവയെല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമാണ്. സൃഷ്ടാവാണ് ഇതിൻ്റെ അടിസ്ഥാനം. സൃഷ്ടിയിൽ ഇത് വിവിധ നിലവാരത്തിൽ ഇരിക്കുന്നു. ഈ ജ്ഞാനം, വിവേകം, പഠനം, പ്രാർത്ഥന, അനുഭവം, ധ്യാനം, ദൈവാശ്രയം എന്നിവയിലൂടെ മനുഷ്യൻ സ്വായത്തമാക്കുന്നതിനായി ജ്ഞാനപുസ്തകങ്ങളും ജ്ഞാനപാരമ്പര്യങ്ങളും ഇത് പഠിപ്പിക്കുന്നു. ഇവിടെ പാമ്പിനെ കൗശലമേറിയ ജീവിയായി വെളിപ്പെടുത്തുന്നു. നന്മ നിറഞ്ഞ സൃഷ്ടിയിൽ തിന്മ വെളിപ്പെടുത്തുന്നത് പാമ്പ് എന്ന ജീവിയിലൂടെയാണ്. പാമ്പ് സ്ത്രീയോട് ദൈവകൽപ്പനയുടെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ദൈവകൽപ്പന എന്നത് നന്മ തിന്മയുടെ അറിവിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്നതാണ്. നന്മയും തിന്മയും ലോകത്തിലുണ്ട് എന്ന അറിവ് ആദ്യം പറയുന്നത് ദൈവമാണ്. അതിനെ പാമ്പും സ്ത്രീയും ഏറ്റുപറയുന്നു. സൃഷ്ടിയുടെ വെല്ലുവിളിയായ നന്മയും തിന്മയും സൃഷ്ടികളെ ദൈവത്തെ പോലെയാക്കി മാറ്റുമോ? അറിവ് നേടാനുള്ള ആഗ്രഹം മനുഷ്യനെ കൽപ്പനയിൽ നിന്നും വ്യതിചലിക്കുന്നതിന് കാരണമാകുന്നു. ഇന്നത്തെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും സാങ്കേതിക വിദ്യയ്ക്കും അടിമകളാകാതെ വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ദൈവകൽപ്പനയിൽ അധിഷ്ഠിതമായ ദൈവിക ജ്ഞാനം അവർക്ക് ആവശ്യമാണ്. രണ്ടാമതായി രുചിയും കാഴ്ചയും ഒരു വെല്ലുവിളി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ഉം 7-ഉം വാക്യം. ഈ വാക്യങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങൾ മനുഷ്യർ മാത്രമാണ്. കാഴ്ചയും രുചിയും ജ്ഞാനം പ്രാപിക്കുന്നതിനുള്ള ഉപാധിയായി പല സാഹിത്യങ്ങളിലും പാരമ്പര്യങ്ങളിലും കാണുന്ന ആശയം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാണാൻ ഭംഗിയുള്ളതും ഭക്ഷിക്കുവാൻ നല്ലതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമാണ് എന്ന ചിന്ത മനുഷ്യനെ പുതിയൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. സൃഷ്ടാവ് ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന സത്യത്തിന് വിരോധമായി ഇവിടെ സൃഷ്ടി ജ്ഞാനത്തിന് അടിസ്ഥാനമായി ഭൗതിക വസ്തുവിനെ ആശ്രയിക്കുന്നു. കാഴ്ച, രുചി ഇവ ദൈവത്തിൻ്റെ ദാനവും അനുഗ്രഹവും മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യവുമാണ്. എന്നാൽ ഇതിന് ചില പരിമിതികൾ ഒക്കെയുണ്ട്. ഇവയെ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് ശാപവും തിന്മയ്ക്ക് കാരണവുമായി മാറുകയാണ്. പരിമിതികൾ അതിക്രമിച്ച് കടക്കുമ്പോൾ ശാപവും തിന്മയും ഉണ്ടാകുന്നു. ഫലം ഭക്ഷിച്ചപ്പോൾ മനുഷ്യന് പുതിയ അറിവ് അവിടെ ലഭിക്കുന്നു. ദൈവിക തേജസ് നഷ്ടപ്പെട്ട് ഭൗമിക മനുഷ്യനായി മനുഷ്യൻ മാറുന്നു. ശൈശവ പ്രായത്തിൽ നിന്നും കൗമാരപ്രായത്തിലേക്കുള്ള വളർച്ചയ്ക്ക് സമമായി ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നാടോടികളെ പോലെ നടന്ന
പുരാതന മനുഷ്യർ സംസ്കാരമുള്ള മനുഷ്യരായി മാറുന്നതിനായി ഇതിനെ താരതമ്യം ചെയ്യുക. ഇവിടെ മനുഷ്യർ ദൈവനിർമ്മിതമായ വസ്ത്രം നഷ്ടപ്പെട്ട് മനുഷ്യനിർമ്മിതമായ വസ്ത്രത്തിലേക്ക് മാറുകയാണ്. കാഴ്ചയും രുചിയും ശാപമായി ദർശനം നഷ്ടപ്പെട്ട അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായി സൃഷ്ടാവിനോടുള്ള വെല്ലുവിളി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ 8, 9, 10 വാക്യം. മനുഷ്യൻ ജ്ഞാനം പ്രാപിച്ചതിലൂടെയുള്ള മാറ്റം ഒരു അറിവാണ്. അതായത് സ്വയം മറഞ്ഞിരിക്കുവാനുള്ള, ഒളിക്കുവാനുള്ള ശ്രമം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞിരിക്കുക എന്നത് പ്രതീകാത്മക വർണ്ണനയാണ്. വൃക്ഷത്തിൻ്റെ ഫലം ആദ്യം ജ്ഞാനം നൽകി, ഇപ്പോൾ വൃക്ഷങ്ങൾ ഒരു അഭയസ്ഥാനമായി മാറുകയാണ്. സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടിയെ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ പതനമാണത്. ഒരു മൂടുപടം കൊണ്ട് സ്വയം മറയ്ക്കുവാൻ, ഒളിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യന് ദൈവിക ശബ്ദം അന്യമായിരിക്കുന്നു. ദൈവിക കാഴ്ച നഷ്ടപ്പെട്ട് ഭൗമിക കാഴ്ച പ്രാപിച്ച മനുഷ്യന് ദൈവസാന്നിധ്യം അറിയുവാനുള്ള കഴിവ് നഷ്ടമായിരിക്കുന്നു. ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ശബ്ദവും നീ എവിടെ എന്ന ചോദ്യവും കേട്ടു. കേൾക്കുവാനുള്ള കഴിവ് രക്ഷയെയാണ് കുറിക്കുന്നത്. ഒളിച്ചിരിക്കുന്ന മനുഷ്യന് തകർന്ന സൃഷ്ടിക്ക് ദൈവകൽപ്പനയിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇത് നൽകുന്നത്. സൃഷ്ടാവിൻ്റെ ചോദ്യത്തോട് പ്രതികരിക്കുന്നതിലൂടെ സകല സൃഷ്ടിയും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സൃഷ്ടാവിൻ്റെ ഉദ്ദേശങ്ങളിൽ നിന്നുള്ള സൃഷ്ടിയുടെ അവത്കരണമാണ് വീഴ്ച. ദൈവിക ബന്ധത്തെ നിസ്സാരവൽക്കരിക്കുകയും മനുഷ്യബന്ധങ്ങളെ തിരസ്കരിക്കുകയും വീഴ്ചയിലൂടെ അടയാളമാണ് ഇത്. സമകാലീന ലോകത്തിൽ വീഴ്ച മനുഷ്യ സമൂഹത്തിൻ്റെ ദൈനംദിന യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക അതിക്രമങ്ങളും ജാതീയമായ വിഭജനങ്ങളും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിലുമെല്ലാം വീഴ്ച നമുക്ക് പ്രകടമായി കാണുവാൻ സാധിക്കുന്നു. മാനുഷികതയും ദൈവികതയും ഒന്നായി തീർന്ന ക്രിസ്തുവിൽ ആകുന്നതിലൂടെ ബന്ധങ്ങളുടെ അനുരഞ്ജനം സാധ്യമാകുന്നു. ഇത് തന്നെയാണ് വീഴ്ചയിൽ നിന്നുമുള്ള ഉദ്ധാനം. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ ദാനം ചെയ്ത രക്ഷ പൂർണതയിൽ പ്രാപിച്ച് സൃഷ്ടിയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.